അകത്തെ കറങ്ങി നിന്നാല് വീടിന് കന്ന് കിട്ടി. കളിയാക്കണ്ട. എന്തായത്? ഓ, ഡെയിലി പാല് കുടിക്കും. ഭയങ്കര ഗുണ്ടായിട്ട് ഇരിക്കുന്നേ. അയ്യോ, എനിക്കല്ല, പിന്നെ രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ. ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലെങ്കിൽ വ്രതം തെറ്റിയാലേ? വ്രതം? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് നടന്നിരിക്കല്ലേ. എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബസിരരോ മൂകരോ ഒന്നും ആകാരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അത് അതൊക്കെ 41 ദിവസം കഴിഞ്ഞ. എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എങ്കിൽ ഞാനിവിടെ മാറിക്കിടന്നോളാം. നല്ല കുട്ടിയായിരിക്കും നമ്മുടെ കുട്ടി. ഓ, അയ്യോ രാമുകുട്ടി, എന്തേ കാണിക്കണേ? ദോഷമൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവും അറിയോ? എന്താ മൂക്ക് കേറ്റു. ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും. അല്ല, ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ വലിയ ചൂടില്ലല്ലോ. ചോറ് കിടന്നിട്ടോട്ടെ. വെളുപ്പിക്കോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി, കുറച്ചുകൂടെ വിളമ്പു. ആ വിളമ്പു. എന്ത് കുട്ടിയാണ് നീ കാണിച്ചത്? കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവ സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കി 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 മാഡത്തിന്, ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ. നീ എന്തെന്നേ കാണിച്ചേ? നീ എന്താ വിചാരിച്ചേ? ഇതാരാന്ന് അറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. സദാശിവ, എന്താ ഇത്? നിന്നാര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈകൊണ്ടടിച്ചു, എന്നിട്ട് വേഷം ഇടിവിച്ചെന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ! ചേച്ചി, ചേച്ചി, അവൻ എന്നെ തല്ലി. ആരേ? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്താ ഈ കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ല മോള്. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എന്താ ചേച്ചി, എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ. നല്ല ക്ഷീണം. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കകോള, ഫാന്റ, മിറാണ്ട. രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും. ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അതിനാൽ നിനക്കിവിടെ വിലസാൻ കഴിയില്ല. അല്പായുസാനേ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ചു വെളിയിൽ ഇറക്കിച്ചേ. അയ്യേ, കയ്യാൻ കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമല്ല സംസാരിച്ചാലും. മാഡം കണ്ടതല്ല കാണാൻ പോകുന്നത്, കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൂർക്ക ചേച്ചി, എന്താടോ?
എന്താണോ? എന്ത്? എന്താണെന്ന്? ആ എന്താണ്? എന്താണെന്ന്? എന്താണ്? അത് എന്നെ ചോദിച്ചത് എന്താണെന്ന്? നിങ്ങൾ പോ. ഈ പോക്കിൽ എന്തോ പന്തിയറുണ്ട്. കുളിക്കാറുണ്ടോ? ഈ വഴി മുടക്കിയെ കൊണ്ട് തോറ്റു പാണ്ടാറക്കാൻ. പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെയും കൂട്ടി ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ, പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കടാ. ഞങ്ങൾ എല്ലാരും കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോന്ന് ചോദിച്ചാ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്. അപ്പൊ എവിടെയാണെന്ന് അറിയോ? അറിയാം, പക്ഷേ എന്താ ഒരു പക്ഷേ? പക്ഷെ അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലും ഒരു പക്ഷേ ഇല്ല. ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും അത് മോഷ്ടിക്കുന്നു. ഹലോ ഹലോ, മുരിങ്ങാത്തറ കുരുവിള സാറിനെ വിളിച്ചേ. സാറിനൊന്ന് കിട്ടോ, അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ. ആ
എത്തിയല്ലോ ഭാഗ്യതി പിള്ളെ. എന്തോ ഏ അപ്പത്തി കടുങ്കാപ്പ് ഒന്നും എടുത്തോ. അപ്പു എടാ അപ്പു എണീക്കാൻ. ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സത്രേ? വയസ്സോ? അല്ല സഭയത്രേ, മണി 7 കഴിഞ്ഞു. അയ്യോ തോട്ടത്തിൽ മരുന്ന് നൽകുന്ന സമയം കഴിഞ്ഞല്ലോ. രണ്ട് ചാക്കുമുട്ട് ഇറക്കിട്ടോ. നീ ചാക്കിനകത്ത് കരി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ആരാ വണ്ടി വിളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ രണ്ട് ചാക്കുമുട്ട് ഇറക്കിട്ടെ. ഇതെന്തിനാ ഇവിടെ ഇറക്കണേ? ഇത് എന്റെ വീട്ടിൽ കൊള്ളാല്ലേ. ഇത് എന്റെ വീട് തന്നെയല്ലേടാ, ഇവിടെ ഇറക്കിട. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കൊള്ളടാ. അങ്ങോട്ട് 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 അയ്യോ ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടാ വഞ്ചിയ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോളവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴിണ പോലെയല്ല അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമോളമ്പ രണ്ടാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ, അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നത് അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അത് അവൻ വില തന്നു വാങ്ങിയതല്ലേ. വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തിട്ടു. അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ച നിനക്കെന്താണ് പന്നി? ഇത്ര തരണം പോയി മറ്റേ കാക്കെടുത്തോടാ. എണ്ണയുടെ കുഴമ്പിന്റെ കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ഓർത്തു. മനഃപൂർവ്വം പറയാഞ്ഞതാ അപ്പോ, നീ ഇങ്ങനെ വാരിക്കൊരു ചെലവാക്കണം കാണുമ്പോ എനിക്ക് സങ്കട. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നത്? എന്റെ അമ്മയും അമ്മായിയും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. അമ്മയും സീതയ്ക്ക് എന്തി? അമ്മ ചേച്ചി രണ്ടു തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ. അവർക്ക് നനച്ചിട്ടുണ്ടല്ലോ, അവര് പൊന്നു വിളയോ? കിട്ടിയോ? ചൊളിയോ ലാച്ചയോ? അതൊന്നുമല്ല ചുടുകാറ, നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട, ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ വന്നിന് മൂച്ചു കാണിക്കാനല്ലേ. അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി എന്നറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നല്ല, ഞാൻ കൊടുത്ത ലെറ്ററിനായാലും മറുപടി വന്നത്. ആരെയും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെ ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിനൊന്നും പറയരുത്, അപ്പൊ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചെറുതാറും കാശൊക്കെ കരക്കാർക്ക്, അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ മറന്നിട്ട് മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് കട്ടവണ്ടി കാളവണ്ടി. മായവിടില്ല, അവള് നിന്റെ വീട്ടിലാ. അമ്മ അവിടെ തനിച്ചേ ഉള്ളു പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി. എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്ന് തളിച്ചിട്ട് വരാം. അല്ല അവൻ അത്രയ്ക്ക് ടാറ്റയോ പേരിലോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീത്തിമാര് കൈനീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണത്, കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാ ഈ വീട്ടിൽ നാഥല്ലാണ്ടാവും. ഛേ, ഓർക്കും എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമൊറ്റാണോ? രാവകലോള് അവന്റെ കൂടെ നടന്നിട്ട് ഇത്ര സമയം കിട്ടിയാ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങളൊറ്റ കെട്ടാണല്ലേ. എന്താ? അല്ല അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ.
ഞാനേ പാതാള വൈരിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം. ഞാൻ ഇടിക്കൂട്ടോ? നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇതല്ല അരിടി. അപ്പുണ്ണമ്മ ഞാൻ പിന്നെ വന്ന് എടുത്തേട്ടാ. അല്ല, ഈ നേരം വരെ ഈ വീട്ടിലൊരു കട്ടങ്കാപ്പി പോലും ആയില്ലേ? അമ്മയാവും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അപ്പൂ എന്തോ അവളകത്തില്ല. ആരോ? അയ്യോ പാവം, വിളച്ചെടുക്കല്ലേ. എന്നെ അവിടെ പോയി. ആര്? ഞാൻ കെട്ടാമോളെ പെണ്ണ്. അധികം വിളച്ചെടുക്കല്ലേ. കൊറേ കടക്കാച്ച പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കാളും ചെറിയ കുട്ടി എന്നാ വിചാരം. അവള് പുള്ളിച്ചാട് നടക്കട്ടെ. അതിന് അമ്മയ്ക്കെന്താ? അമ്മായിമ്മ പോലും ഇപ്പോഴും തുടങ്ങിയില്ലേ. ഞാൻ അവളെ കണ്ടിച്ചോരാ. ആ ഒന്ന് വേഗമാവട്ടെ. അല്ല, ഞാന് സഹായിക്കാം. ഓ വേണ്ട, വെയിലുകൊണ്ട് ശരീരം നിറപ്പിക്കണ്ട. കല്യാണത്തിനെ കരിവാളിച്ചിരിക്കും. അപ്പുവേട്ടനോ? ഞാൻ കൃഷിക്കാരനല്ലേ, വെയിൽ കൊള്ളാതെ പറ്റുമോ? അപ്പുവേട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ, ഞാനും വെയിൽ കൊള്ളും. അതല്ലടി പറഞ്ഞത്, നമ്മള് രണ്ടുപേരും കറുത്തിരുന്നാലേ നമ്മടെ കൊച്ചു കറുത്തു. അത് ശരിയാ, കുട്ടി വെളുത്തിരുന്നാലേ സുസ്മിത സെൻ എന്ന് പേരിടാൻ പറ്റൂ. ഓഹോ, അപ്പൊ പേരും തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ സെലക്ട് ചെയ്ത പേരാ. കൊള്ളോ? സംഗതി കൊള്ളാം, പക്ഷേ ഇടാൻ പറ്റത്തില്ല. അതെന്താ? അത് ഞാൻ എന്റെ മോക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. അത് മൊട്ടേന്ന് പിടിയിട്ടാ പല്ലില്ലാത്തവനെ. മതി മതി, എല്ലാം വയ്ക്കോ. അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചില്ലേ? നടക്കില്ല മോളെ, മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോനെ എന്താ വിളിക്കാന്ന് അറിയോ? രാജാവിന്റെ മകനെ. രാജാവിന്റെ മകനെ. അതടാ രാജാവിന്റെ മകൻ തന്നെയാ. നിന്റെ ഒക്കെ ഇനി ജാതകം തമ്മിൽ ചേരില്ലാന്ന് പിശാരടി പറയോ? ഇനി അങ്ങനെങ്ങാനും അയാൾ പറയൂ. നിനക്ക് എന്താടി, അയാൾ എന്തെങ്കിലും പറയട്ടെ. നമ്മള് തമ്മിൽ നല്ല ചേർച്ചല്ലേ. നമ്മുടെ അത്രയും മനപ്പുറത്തുള്ള ആരെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ കാണാൻ കിട്ടുമോ? എന്നാലും ജാതകം തമ്മിൽ ചേരില്ലാന്ന് പിശാരടി വിധിച്ച ഞാൻ അയാളെ ബാധിക്കും. പത്ത് കൊല്ലം ഉണ്ടോ ബോസെ? മേനക്കാര് കത്തയക്കാൻ. രാമകുടിച്ചേട്ടാ ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്, വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുടിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ തരാ രജിസ്റ്റേർഡ് അയക്കാം. എന്നാ മകളുടെ രേഷ്മാരേത് കഴിഞ്ഞാണ്. കൊട്ടാരത്തിന്ന, ഉദയപുരം കൊട്ടാരത്തിന്ന്. ഏ കൊട്ടാരത്തിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ട്, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കാം. ഇപ്പൊ വേണ്ട, ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട്, അപ്പു. അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്ത് ഇന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കരൊഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു കളഞ്ഞു. ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര, അല്ല രാമകുട്ടിയേട്ടാ, അല്ല ഓർമ്മച്ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീടുന്ന് ഇങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ, അയൽ രാജാക്കന്മാര് യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിൽ അടിച്ച് കളിക്കാരിയായിരുന്നു. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ, നീ എന്തിനാ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തിയാൻ പോവല്ലേ? അതാരാണോ ഈ നേരത്ത്? ആ പണിയിറങ്ങട്ടെ, പണിയിറങ്ങട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു, കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തിന്നോ? അതെ, കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തിന്നാവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ? ഞാൻ തന്നെയാ, ഞാൻ തന്നെയാ. ആ, എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്കിരിക്കുമെങ്കിൽ ഇവിടെ തന്നെ വിളിക്കാം, അവിടെ നിറയെ ആൾക്കാരാ. ഓ, അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ഇനി ആഭരണത്തിന് ലിസ്റ്റ് ഇടാം. വളയെത്ര വേണം?
രണ്ടെണ്ണം മതി. അയ്യേ രണ്ടെണ്ണൊന്നും പോരാ, ഒരു പത്തെണ്ണം എഴുതാ. കൈ നിറച്ച് വളകിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല, നല്ല വീതിയുള്ളൊരു മാലയും വേണം. ആരേഴ് പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാൻ ഒരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം, ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട, കല്യാണത്തിന് ഒരു രണ്ട് മോതിരങ്ങളും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ ഇതെന്താ, ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം, മായക്ക് ഒരു സെറ്റ് കാതലേ ഉള്ളൂ. മായച്ചിക്ക് ഉള്ള പോലെ ഞങ്ങൾക്ക് രണ്ടാക്ക് ഒരു സെറ്റ് കാതലുണ്ട്. എന്തായി പറയണേ, ഞങ്ങൾക്ക് കമ്മൽ വേണം. എന്താ ചോദിക്കാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ. അയ്യോ ഇനി അവകാശ തർക്കം വേണ്ട, അപ്പൊ മൂന്ന് സെറ്റ് കാത്. അല്ല കമ്മല്. എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസം ഒക്കെ. വല്യമ്മ വല്യ ഗമേലാണല്ലോ. ഭാഗീരഥി നീ കുട്ടികളും കുട്ടി അകത്തേക്ക് വെക്കോ. വാടി വാ മക്കളെ.